രാജ്യത്ത് ബി ജെ പിക്ക് വളരാൻ ഇതുവരെ സാഹചര്യമൊരുക്കിയത് കോൺഗ്രസ് ആണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശക്തമായി അനടിക്കുമ്പോൾ മറുപടിയില്ല കോൺഗ്രസിന്റെയോ യു ഡി എഫിന്റെയോ പക്ഷത്തു നിന്നും. ഒരു കാലത്ത് ചോദ്യം ചെയ്യപ്പെടാത്ത ശക്തിയെന്ന കോൺഗ്രസ് ഇങ്ങനെ മെല്ലെ മെല്ലെ ബി ജെ പി ആയി മാറുകയാണെന്ന് പിണറായി വിജയൻ വ്യക്തമായി അക്കമിട്ട് നിരത്തുന്നു. ഓരോ ഘട്ടത്തിലും തങ്ങളുടെ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നതിന് പകരം ആർ എസ് എസിന്റെ നിലപാട് ഉയർത്തിപ്പിടിക്കാനാണ് കോൺഗ്രസ് ശ്രമിച്ചത്. അതിന്റെ ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. കോൺഗ്രസ് ആണ് ബി ജെ പിക്ക് കേന്ദ്രത്തിൽ ഭരിക്കാൻ അവസരമൊരുക്കി കൊടുത്തത് എന്നതിൽ മറ്റൊരു സംശയമില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശക്തമായി വ്യക്തമാക്കുന്നു. പക്ഷേ ഇതിനൊന്നും കോൺഗ്രസുകാർക്ക് ഒരു മറുപടിയുമില്ല. നിലമ്പൂരിലും വണ്ടൂരിൽ നടന്ന എൽ ഡി എഫ് തേർഡ് റാലികളിൽ വേദി കൈയടക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഏക സിവിൽ കോഡ് വിഷയത്തിൽ ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസ് മന്ത്രി അതിനെ സ്വാഗതം ചെയ്ത കാര്യവും പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടുന്നു. പാർലമെന്റിൽ ശക്തമായി പ്രതികരിക്കുന്ന കോൺഗ്രസിനെ കാണാൻ അവിടെ കഴിയുകയില്ല. കേന്ദ്ര സർക്കാർ ഡൽഹിയിലെ കെജ്രിവാൾ സർക്കാരിനെതിരായ നടപടികൾ കനപ്പിച്ചപ്പോൾ അതിൽ സുപ്രീംകോടതി ഇടപെട്ടു. കേന്ദ്ര നിലപാട് തെറ്റാണെന്ന് സുപ്രീംകോടതി വ്യക്തമായി പറഞ്ഞെന്നാൽ ആ കോടതി വിധി അട്ടിമറിക്കാൻ കേന്ദ്ര സർക്കാർ ഓർഡിനൻസ് ഇറക്കിയതിനെ രാജ്യമാകെ എതിർത്തെങ്കിലും ഒരക്ഷരം പോലും പിന്നീട് സംസാരിക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല. രാഹുൽ ഗാന്ധിക്കെതിരെ വിവിധ സ്ഥലങ്ങളിൽ കേസുണ്ടെന്നാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞതെന്ന് മുഖ്യമന്ത്രി ആവർത്തിക്കുന്നു. മണിപ്പൂർ വിഷയത്തിൽ ആനി രാജ പ്രതികരിക്കാൻ മുന്നിലുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിയോ മറ്റേതെങ്കിലും കോൺഗ്രസ് നേതാക്കളോ അവിടെ ഉണ്ടായിരുന്നോ എന്ന് പിണറായി വിജയൻ ചോദിക്കുന്നു. സി എ വിഷയത്തിൽ സി പി എമ്മിന്റെയും സി പി ഐയുടെയും നേതാക്കൾ രാജ്യവ്യാപകമായി അറസ്റ്റ് ചെയ്യപ്പെട്ടു. എന്നാൽ ഒരു കോൺഗ്രസുകാരൻ അറസ്റ്റ് ചെയ്ത പേര് പറയാമോ എന്ന് ചോദിക്കുന്നു. ജയിലിൽ പോകാൻ ഭയന്നിട്ടാണ് കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിൽ പോകുന്നതെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നതെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ എങ്ങനെ കോൺഗ്രസ് ബി ജെ പി ആകുന്നു എന്നതിൻ്റെ മറ്റൊരു സൂചന വേറെയില്ല. ഇത്തരം പ്രസ്താവനകളിലൂടെ എന്ത് സന്ദേശമാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും നൽകുന്നതെന്ന് മുഖ്യമന്ത്രി ചോദിക്കുന്നു. കോൺഗ്രസ് ഭരിക്കുമ്പോൾ അന്യായമായി എത്ര പേര് ജയിലടച്ചിട്ടുണ്ട് എന്ന കണക്ക് കോൺഗ്രസുകാരുടെ കയ്യിൽ ഉണ്ടോ എന്നും പിണറായി വിജയൻ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അവരാരെങ്കിലും പാർട്ടി മാറിയോ എന്നും കൃത്യമായി ചോദിക്കുന്നു. ഇത്തരം പ്രസ്താവനയിലൂടെ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും എന്ത് സന്ദേശമാണ് നൽകുന്നതെന്ന് പിണറായി വിജയൻ ചോദിക്കുന്നു. ഇന്ത്യ കോൺഗ്രസ് ഭരിച്ചിരുന്നപ്പോൾ അന്യായമായി നിരവധി പേരെ ഇതുപോലെ ജയിലടച്ചിട്ടുണ്ട്. പക്ഷേ അവർ ആരെങ്കിലും പാർട്ടി മാറി പോയോ എന്ന ചോദ്യത്തിനും ഉത്തരമില്ല. കേരളത്തിൽ സാമ്പത്തിക അടിച്ചമർത്തലക്കെതിരെ നടന്ന കൂട്ടായ പ്രതിഷേധത്തിൽ കോൺഗ്രസ് പങ്കെടുക്കാതിരുന്നത് കേന്ദ്ര നേതൃത്വം വ്യക്തമായി ഇടപെട്ടത് കൊണ്ട് തന്നെയാണെന്നും പിണറായി വിജയൻ വീണ്ടും ആവർത്തിക്കുന്നു. എന്തായാലും ബി ജെ പിക്ക് ചട്ടുകമായി കോൺഗ്രസ് മാറുമ്പോൾ കോൺഗ്രസ്സുകാർ ഓർക്കുന്നില്ല അത് അവരുടെ നാശത്തിലേക്കുള്ള പോക്കാണെന്ന്. ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ ഗതി എന്താകുമെന്ന് വളരെ വ്യക്തമായി നിർവചിക്കപ്പെടും. അതോടെ ഇന്ത്യയിലെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്നും കോൺഗ്രസ് എന്ന പാർട്ടി ഇല്ലാതാകുന്ന അവസ്ഥയാകും കാണാനാകുക എന്നും മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്.